ആരും വിശ്വസിച്ചില്ല ഞങ്ങൾ റഷ്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ആരും തന്നെ വിശ്വസിച്ചില്ല പക്ഷെ ഇതൊക്കെയും സംഭവിച്ചു കഴിഞ്ഞു യുദ്ധം ആരംഭിച്ച് രണ്ട് വർഷം പിന്നിടുമ്പോൾ ഞങ്ങളെ സഹായിച്ച എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഈ യുദ്ധത്തിന്റെ സമയത്ത് മരണപ്പെട്ടവർ അത് ആരായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിരിക്കുന്നുവെന്ന് ചരിത്രം പറയും സോ ഈ യുദ്ധം ആരംഭിച്ച് രണ്ട് വർഷങ്ങൾ പിന്നിടുന്നു ഈ സമയത്ത് പുടിൻ എന്താണ് പറയുന്നത് സലൻസ്കി എന്താണ് ആവശ്യപ്പെടുന്നത് ഹങ്കേരി അവരുടെ ബി പവർ ഉപയോഗിച്ച് എന്താണ് ചെയ്തിരിക്കുന്നത് പോള കൂടാതെ ഉക്രൈന്റെ അടുത്തകട്ട നീക്കം എന്താണ് ഇതൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവെ ജലൻസ്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നയാളാണെന്ന് എല്ലാവർക്കും അറിയാം നിരവധി രാജ്യങ്ങളിലെ പാർലമെന്റിൽ പോയിട്ടുണ്ട് ആ പാർലമെന്റിൽ പോയി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ജലൻസ്കിയുടെ സ്പീച്ചിന് ശേഷം സ്റ്റാൻഡിംഗ് ഒപേഷനൊക്കെ ലഭിക്കാറുമുണ്ട് അതിനുശേഷം അതത് രാജ്യങ്ങൾ ഉക്രൈനു വേണ്ടി ഇന്ന സഹായം ചെയ്യാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തവരുമുണ്ട് ചില രാജ്യങ്ങൾ ആയുധങ്ങൾ തരാം പണം തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല എന്ന പരാതി യുദ്ധം ആരംഭിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും സോ വിൽ സക്സീഡ് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഇനിയും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വിജയിക്കുമെന്നും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് റഷ്യയുടെ മേജർ മെറ്റൽ പ്ലാന്റ് റഷ്യയുടെ ഈ മെറ്റൽ പ്ലാന്റിൽ ഉക്രൈൻ അവരുടെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു അങ്ങനെ ആക്രമണം നടത്തിയത് മാത്രമല്ല ഇത് ഞങ്ങളുടെ വലിയൊരു വിജയമാണെന്നും ഉക്രൈൻ അറിയിച്ചിരിക്കുന്നു ം റഷ്യയുടെ സൗത്ത് സെൻട്രൽ പാർട്ടിലെ മെറ്റൽ പ്ലാന്റിലാണ് ഉക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇനീഷ്യലായി ഇവിടെ നടന്നത് ഒരു സ്ഫോടനമാണെന്ന് റഷ്യ പറയുമ്പോഴും ഉക്രൈൻ അത് നിഷേധിച്ചിരിക്കുകയാണ് അതിന് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നു അവിടെ നടന്നത് സാധാരണ ഒരു സ്ഫോടനമല്ല ഞങ്ങളുടെ ഡ്രോൺ ആക്രമണമാണ് അവിടെ നടന്നത് അത് റഷ്യ നിഷേധിക്കുന്നു അത് റഷ്യക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ നിഷേധിക്കുന്നത് എന്ന വിശദീകരണവും ഉക്രൈന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് സോ ഉക്രൈന്റെ ഈ ഒരു ഡ്രോൺ അറ്റാക്കിന് എങ്ങനെയാണ് റഷ്യ റിവഞ്ച് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നത് അറിയില്ല അടുത്തത് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ലീഡേഴ്സ് ജസ്റ്റിൻ ട്രൂഡോ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെ ലീഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്യുവിൽ എത്തി നിരവധി പേരുടെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് വന്ന് എല്ലാവരും റീത്തൊക്കെയും വെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്നും പറഞ്ഞ് ആ അനുസ്മരണ ഇവന്റിൽ പങ്കുചേർന്നു അതിന്റെ നിരവധി ഫുട്ടേജസും പുറത്തു വന്നിട്ടുണ്ട് യുദ്ധം ആരംഭിച്ച രണ്ടു വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോഴും റഷ്യയുടെ ആക്രമണത്തിന് ഇതുവരെ യാതൊരു കുറവും വന്നിട്ടില്ല റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഓവർനൈറ്റിൽ ഒഡൈസ തുറമുഖത്തിൽ റഷ്യയുടെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് നാറ്റോയുടെ ചീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റിൽ ഫീൽഡ് സിറ്റുവേഷൻ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഇപ്പോൾ എക്സ്ട്രീം ആയിട്ടും സീരിയസ് ആയിട്ടും ആവശ്യമാണ് ഞങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നത് എക്സ്ട്രീംലി സീരിയസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സഹായമില്ലാതെ ഉക്രൈനെ വിജയിക്കാൻ പറ്റില്ല എന്നത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ നാറ്റോയുടെ ചീഫ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ യുദ്ധത്തിൽ ഉക്രൈൻ ഉപയോഗിക്കുന്ന അവസാന ആയുധം നാറ്റോയിൽ അംഗമാവുക എന്നതാണ് അതിന് ഉക്രൈനും നാറ്റോ രാജ്യങ്ങളും അതിന്റെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു സോ നാറ്റോ എക്സ്പാൻഷൻ എന്നത് വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എങ്ങനെ നോക്കിയാലും വളരെ പെട്ടെന്ന് തന്നെ നാറ്റോയിൽ ഉക്രൈൻ അംഗമാകും സോ നാറ്റോ എക്സ്പാൻഷൻ ആണ് റഷ്യക്ക് തലവേദനയായി മാറുക തീർച്ചയായും അത് ഞങ്ങൾ ചെയ്യും എന്നാലേ ഉക്രൈന് നേരെ ശ്വാസം വിടാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ഉക്രൈനെയും ഉക്രൈനിലെ ജനങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും ബ്രെയിൻ വാഷ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു സോ ഇങ്ങനെ നാറ്റോ എക്സ്പാൻഷൻ ആണ് ഉക്രൈൻ യുദ്ധത്തിന്റെ അവസാന ഘട്ടം എന്ന് തന്നെ പറയാം അതുകൂടാതെ ഉക്രൈന്റെ ഇരുന്നൂറ് സൈനികരെ റഷ്യൻ സേന പിടിച്ചു വെച്ചിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട് കാരണം ആദർക്ക എന്ന റീജ്യന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ റഷ്യയുടെ പക്കലാണുള്ളത് അങ്ങനെ ഉക്രൈന്റെ ഇരുന്നൂറ് സൈനികരെ റഷ്യൻ സേന പിടിച്ചു വെച്ചിരിക്കുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിക് എന്ന റീജ്യണിൽ റഷ്യയുടെ ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉക്രൈൻ സൈനികർ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പുറത്തു പോവുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാഗം പല ഭാഗങ്ങളായി മാറ്റുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇരുന്നൂറ് ഉക്രൈൻ സൈനികരെ തടങ്കലിലാക്കി വെച്ചിട്ടുണ്ട് പ്രിസണർ ഓഫ് സ്വാപ്പ് വഴി ഉക്രൈനിലേക്ക് അയക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന അറിയിപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഓഫ് സ്വാപ്പിന് റഷ്യയുടെ ഡിമാൻഡ് വളരെ കൂടുതൽ തന്നെയായിരിക്കും ബാഗ്മൂന് പിടിച്ചെടുത്തതിനു ശേഷം ആദിവ എന്ന റീജ്യൻ റഷ്യയുടെ പക്കൽ ആയതാണ് ഉക്രൈന്റെ ഏറ്റവും വലിയ നഷ്ടമായി കണക്കാക്കുന്നത് ഇത് നികത്താൻ ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഒരു കൌണ്ടർഒഫൻസീവ് ചെയ്യേണ്ടി വരും പക്ഷെ അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ളത് ആയുധങ്ങളാണ് കൃത്യമായ പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട് കൃത്യമായ അത് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം എന്നാൽ റഷ്യ പ്രത്യാക്രമണം ചെയ്യാനും പാടില്ല എന്നാൽ മാത്രമേ ഉക്രൈന് കൗണ്ടർഒൻസീവിന് തയ്യാറാകാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇപ്പോൾ ഉക്രൈൻ സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഉക്രൈന്റെ വീക്ക്നസ് പുറം ലോകത്തിന് മനസ്സിലായി തുടങ്ങി ഉക്രൈന്റെ സൈനികത്തിലെ അഴിമതി ആയിക്കോട്ടെ വാർഫാറ്റിക് ആയിക്കോട്ടെ ലോകവ്യാപകമായ പരിഷ്കരണം ട്രേഡിംഗ് അവരുടെ റിസഷൻ യം ഇങ്ങനെ ഇതെല്ലാം ഉക്രൈന് സപ്പോർട്ടായിരിക്കുക എന്ന നിലപാട് കുറച്ചു കുറച്ചായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് വീണ്ടും റഷ്യൻ ട്രൂപ്സിനെ പുടിൻ മീറ്റ് ചെയ്തു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇത് റഷ്യയ്ക്കും യുദ്ധം ആരംഭിച്ച് രണ്ടാം വർഷം പൂർത്തിയാവുകയാണല്ലോ സോ റഷ്യൻ ട്രൂപ്സിനെ കണ്ട് വീണ്ടും സ്ട്രോങ് ആയി തന്നെ ഫൈറ്റ് ചെയ്യണം തീർച്ചയായും ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും നമ്മൾ ഒരു രാജ്യത്തിനെതിരെയല്ല മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അൻപത് അറുപത് രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് പോലെ ഇത് ഉക്രൈൻ യുദ്ധമായി കണക്കാക്കണ്ട പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ചെയ്യുന്ന യുദ്ധമാണിത് ഈ യുദ്ധത്തിൽ റഷ്യ തന്നെ വിജയിക്കുമെന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതിന്റെയൊക്കെ കാരണം നിങ്ങൾ തന്നെയാണെന്നാ വലിയൊരു സ്പീച്ച് തന്നെ നടത്തിയിരിക്കുന്നു യൂറോപ്പിലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് യൂറോപ്പ് അതുപോലെ വെസ്റ്റ് യൂറോപ്പിനും മധ്യേ വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഈസ്റ്റേൺ യൂറോപ്പ് അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പിനു മധ്യേ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കുന്നില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളില്ലാതെ യൂറോപ്പിനുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സംസാരിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ വാർത്ത മുൻപ് തന്നെ നമ്മുടെ അപ്ഡേറ്റുകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് യൂറോപ് രാജ്യങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഏർപ്പെടുന്നുവെന്നാണ് യൂറോപ് രാജ്യങ്ങളിൽ തന്നെ നാറ്റോ രാജ്യങ്ങളുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഹങ്കേരിയൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കുകയാണ് ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്ന് അതിന് എതിരായിട്ട് നിൽക്കുന്ന രാജ്യം ഹങ്കേരിയാണ് ആദ്യം അവിടെ നടക്കുന്ന അഴിമതിയൊക്കെ പരിശോധിക്കുക എന്നാണ് അവർ പറയുന്നത് ഇതിനും ഉക്രൈനെ സഹായിക്കാൻ പാടില്ല അങ്ങനെ സഹായിക്കാതിരിക്കുന്നതിന് ഞങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിക്കുമെന്നും ഹങ്കേരി പറയുന്നുണ്ട് ഹങ്കേരി മാത്രമല്ല ഓസ്ട്രിയയും ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല അതിനെ ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉക്രൈൻ ആവശ്യമായ പ്രധാന സഹായങ്ങൾ തടസ്സപ്പെടുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അടുത്ത ഒരു പ്രധാന അപ്ഡേറ്റ് റഷ്യയുടെ എയർഫോഴ്സ് ഉക്രൈന്റെ എസ് യു ട്വന്റി ഫോർ എം രണ്ട് വിമാനത്തെ തകർത്തു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഈ രണ്ട് വിമാനം തകർത്തതല്ല പ്രധാന പ്രശ്നമായിട്ടുള്ളത് അവിടെയുള്ള റീജിയൻസിൽ എയർഫോഴ്സിന് ആവശ്യമായ എയർപോർട്ട് ആയിക്കോട്ടെ ഈ എയർക്രാഫ്റ്റിന് ആവശ്യമായ ഫാക്ടറീസ് ആയിക്കോട്ടെ ഇതെല്ലാം പൂർണ്ണമായും തകർത്തു എന്ന വിവരം റഷ്യ തന്നെ പുറത്തുവിട്ടു റഷ്യയിൽ നിന്നും നിരവധി സ്ഥാപനങ്ങൾ പിന്മാറിയെന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ച സമയം മുതൽക്കേ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ബ്രാഞ്ച് ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇനി റഷ്യയിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി സ്ഥാപനങ്ങൾ അവിടെ നിന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ സ്ഥാപനങ്ങളെല്ലാം റഷ്യയുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് വൺസ് ഈ യുദ്ധം അല്ലെങ്കിൽ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ അവസാനിച്ചതിന് ശേഷം ഞങ്ങളുടെ ബ്രാഞ്ച് അവിടെ വന്ന് ഓപ്പൺ ചെയ്യാം ഞങ്ങളുടെ ബിസിനസ് റഷ്യയിൽ ആരംഭിക്കാം അതിന് ഇപ്പോൾ തന്നെ അഗ്രിമെന്റിൽ സൈൻ ചെയ്യാമെന്നും പറഞ്ഞ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതായുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സോ വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കുമെന്നാണ് തോന്നുന്നത് കാരണം പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള റഷ്യയുമായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ചർച്ചയിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നതായി തോന്നുന്നു ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ നല്ലത് തന്നെയല്ലേ പത്ത് ഇൻഡിവിജുവൽസ് കൂടാതെ കാനഡ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു കാനഡ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം റഷ്യക്കെതിരായിട്ടുള്ളതും രണ്ടു വർഷം പിന്നിട്ടിട്ടും റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു അവസാനവും ഇല്ലാതെ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ റഷ്യക്കെതിരായുള്ള ശക്തമായ സാമ്പത്തിക ഉപരോധമായിരിക്കും ആയിരിക്കും ഇതെന്ന് കാനഡ ഭരണകൂടം അറിയിച്ചിരിക്കുന്നു ഇതേപോലെ ഒരു സാമ്പത്തിക ഉപരോധം അമേരിക്കയും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കാനഡ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അൻപത്തി രാജ്യമാണെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറിൽ പരം കമ്പനീസിനെതിരെയാണ് ഇത്രയും സാമ്പത്തിക ഉപരോധം ഏറ്റുവാങ്ങിയ റഷ്യ നിൽക്കുമ്പോഴും ഓരോ രാജ്യവും അവരുടെ രാജ്യത്തിന്റെ അവരവരുടെ രാജ്യത്തിലെ റിസഷൻ ഓർത്ത് ഭയത്തിലാണുള്ളത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യയെ സംബന്ധിച്ച് സീരിയൽ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സിർകോൺ ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഇത് തന്നെ അമേരിക്കക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഈ ഒരു പ്രൊഡക്ഷൻ അവരുടെ മാർക്കറ്റിൽ എത്താൻ ഏകദേശം കുറഞ്ഞത് ആറു മാസം മുതൽ പത്ത് മാസം വരെ എടുക്കാമെന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു വർഷമാകാമെന്നും റഷ്യ അറിയിക്കുന്നു സൊ പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ ഒരു വർഷം എടുക്കുന്നു എന്ന് റഷ്യ പറയുമ്പോൾ ഈ ഒരു വർഷം അവർ ഉപയോഗിക്കാൻ പോകുന്നത് പഴയ മിസൈലുകളാണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഓൾറെഡി അവരുടെ സ്റ്റോക്ക് മിസൈലുകളും എല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമല്ല അവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓഫ് മിസൈൽ ഫ്രം ഇറാൻ വാർത്ത ഇറാനിലെ നിരവധി മിസൈലുകൾ റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുവെന്നും ആ മിസൈലുകളാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇത് കുറച്ച് പഴയ വാർത്ത തന്നെയാണ് പക്ഷെ അവർ കൊടുക്കുന്ന പ്രൂഫ് പുതിയതാണ് സോ ഇറാന്റെ മിസൈലുകളാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ സഹായം ഇപ്പോഴും റഷ്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു റിബൻസ് അറ്റാക്ക് ചെയ്യണമെന്ന ശബ്ദം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉയർന്നിരിക്കുന്നു യു കെ മില്യൺ മില്യൺ പൗണ്ട് പാക്കേജ് ചെയ്തിരിക്കുന്നു ഈ പൗണ്ടും മിസൈലുകൾ വാങ്ങിക്കാനായി ഉക്രൈന് ഉപയോഗിക്കാം ഈ സഹായം വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈനിലെത്തുമെന്നും യു കെ അറിയിച്ചിരിക്കുന്നു രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ഒരു ഭാഗത്ത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഗിവ് അപ്പ് ചെയ്യുന്നതായി തോന്നുന്നില്ല പുടിനും ഗിവ് അപ്പ് ചെയ്യുന്നതായി തോന്നുന്നില്ല നോക്കാം ഇനിയും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരാൻ പോകുന്നത് എന്ന് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് കമൻറ്റായി ചേർക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം